പത്ത് ദിവസമായിട്ട് ആ പതിനാലുകാരി ഫാത്തിമ മരണത്തോട് മല്ലിടുകയായിരുന്നു അവയവങ്ങളും കരളുമൊക്കെ കരിഞ്ഞുപോയി അതിൻ്റെ ഉള്ളിലൊക്കെ വ്രണങ്ങൾ വന്ന് വളരെ വേദനാജനകമായ സാഹചര്യത്തിലൂടെയാണ് പത്ത് ദിവസം ഫാത്തിമക്ക് കടന്നു പോകേണ്ടി വന്നത് ഉമ്മയും സഹോദരങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പടച്ചവനെ എൻ്റെ മകളെ തിരിച്ചു തരണേ എന്ന് എന്നാൽ ഉമ്മയെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും സഹപാഠികളെയുമൊക്കെ കണ്ണുനീരിലഴുത്തി കഴിഞ്ഞ ദിവസം രാത്രി ഫാത്തിമ യാത്രയായിരിക്കുന്നു ഓരോ നിമിഷത്തെയും പ്രാർത്ഥനയും കാത്തിരിപ്പും അവസാനിച്ചിരിക്കുന്നു ഫാത്തിമക്ക് സ്വന്തം ഉപ്പയുടെ കരങ്ങൾ കൊണ്ട് തന്നെ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം മക്കൾ തങ്ങൾക്കിഷ്ടമില്ലാത്തതുപോലെ വളരാൻ ആഗ്രഹിക്കുകയില്ല ഓരോ മക്കളെയും നൂറായിരം സ്വപ്നങ്ങൾ കണ്ടായിരിക്കും പാലും തേനും കൊടുത്ത് പോറ്റി വളർത്തുക മക്കൾ അലങ്കാരമാണ് കണ്ണിന് കുളിർമയാണ് അവരുടെ വളർച്ചയുടെ പടവുകൾ കണ്ട് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുക അവരായിരിക്കും എന്നാൽ ഫാത്തിമയ്ക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കും ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ എന്ന് അവളുടെ പ്രായം അത്രയല്ലേ ആയിട്ടുള്ളൂ പക്കതയൊക്കെ ആയി വരുന്നേയുള്ളൂ തൻ്റെ കൂടെ പഠിക്കുന്ന ഇതര മതസ്ഥനായ സഹപാഠിയുമായി ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയബന്ധം തുടങ്ങുകയാണ് അതുപക്ഷേ ഉപ്പ ഹബീസിന് കണ്ടെത്താൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല ഹബീസ് തൻ്റെ മകളെ ആദ്യമൊക്കെ ശാസിച്ചു എന്നിട്ടും ഒഴിവാക്കാത്തത് കണ്ടപ്പോൾ കാമുകനെ നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പക്ഷേ പെട്ടെന്നൊരു ദിവസം കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഫാത്തിമയുടെ കയ്യിൽ നിന്നും കാമുകൻ കൊടുത്ത മൊബൈൽ ഫോൺ കണ്ടെത്തുകയാണ് തൻ്റെ മകൾ താൻ ആഗ്രഹിച്ച വഴിയിലല്ല വരുന്നത് എന്ന് കണ്ടപ്പോൾ ഹബീസിൻ്റെ മനസ്സ് വേദനിച്ചത് കൊണ്ടാവാം മകളെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി കയ്യിൽ കെട്ടിയ ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരമാസകലം ക്രൂരമായി അടിച്ചു മുറിപ്പെടുത്തി സ്വന്തം മകളുടെ വായയിലേക്ക് കീടനാശിനി ഒഴിക്കുകയായിരുന്നു ഫാത്തിമ തുപ്പിക്കളയാൻ ശ്രമിച്ചെങ്കിലും അതവളുടെ വായിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു ഓടിവന്ന ഉമ്മ കണ്ടത് തളർന്നു കിടക്കുന്ന തൻ്റെ മകളെയാണ് നിലക്കും നീതീകരിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് ആ പിതാവ് സ്വന്തം മകളുടെ മേൽ ചെയ്തു വെച്ചത് സ്വന്തം മകളുടെ വായയിലേക്ക് കീടനാശിനി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കരുതി കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്കാർക്കും അറിയില്ല മാധ്യമങ്ങളിലൂടെ കണ്ട വാർത്തകൾ മാത്രമാണ് നമ്മൾ പങ്കുവെക്കുന്നത് ആ പിതാവ് യാതൊരുവിധ കൂസലുമില്ലാതെയാണ് പോലീസുകാരുടെ മുന്നിൽ നിൽക്കുന്നത് ഫാത്തിമ മരണപ്പെടുന്നതിന് മുമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഉപ്പ തൻ്റെ വായയിലേക്ക് നിർബന്ധപൂർവ്വം കീടനാശിനി ഒഴിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനും നല്ല വഴിക്ക് കൊണ്ടുവരാനുമാണ് ഓരോ മാതാപിതാക്കളും ശ്രമിക്കേണ്ടത് അല്ലാതെ എല്ലാം കഴിഞ്ഞ് അവസാനം ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ട് എന്ത് നേട്ടമാണ് അദ്ദേഹം നേടിയെടുത്തത് വിവര വിനിമയങ്ങളൊക്കെ കൈത്തുമ്പിൽ കിട്ടുന്ന ഈ കാലത്ത് പ്രണയവും ലഹരിയും തങ്ങളുടെ സ്കൂൾ ജീവിതകാലത്ത് തന്നെ അവർ അനുഭവിക്കുകയാണ് എല്ലായിടത്തും എല്ലാം സുലഭമാണ് നമ്മുടെ മക്കളെയൊക്കെ വലവീശിപ്പിടിക്കാൻ വേണ്ടി കഴുകക്കണ്ണുകൾ ചുറ്റുഭാഗത്തുമുണ്ട് രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന ഒരു നല്ല കുട്ടിയെയാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്നാൽ സ്കൂളിൽ പോയത് മുതൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് ആരോടൊക്കെ ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്ന് എന്തെല്ലാം വാങ്ങിക്കഴിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വഴികളില്ല അതുകൊണ്ടാണ് ഇത്തരം ആളുകളൊക്കെ വിദ്യാർത്ഥികളെ നോട്ടം ഇട്ടു കൊണ്ടിരിക്കുന്നത് കൃത്യമായി നിരീക്ഷണവും കണ്ണും നമ്മുടെ മക്കളുടെ മേൽ എപ്പോഴും ഉണ്ടാവണം എൻ്റെ മോളല്ലേ എൻ്റെ മോനല്ലേ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള മനോഭാവമാണ് പല രക്ഷിതാക്കളെയും പിന്നീട് കണ്ണീർ കുടിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര അവരോട് അടുപ്പം പുലർത്തിയാലും ചില മക്കൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് സാഹചര്യങ്ങൾ കടിമപ്പെട്ട് കുറ്റകൃത്യങ്ങളിലേക്ക് പ്രണയബന്ധങ്ങളിലേക്കുമൊക്കെ പോകുന്നത് കാണാം അതിന് അഞ്ചു നേരം നിസ്കരിച്ച് പടച്ചവനോട് പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം കുത്തിക്കൊല്ലാനോ വിഷം കൊടുത്തു കൊല്ലാനോ ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കാനോ പരിശുദ്ധമായ ഇസ്ലാം മതം എവിടെയും പറയുന്നില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുക ക്ലാസ് റൂമിലെ തൻ്റെ സഹപാഠിയുടെ മടയിൽ തലവെച്ച് കിടക്കുന്ന സ്ത്രീകൾ അവരുടെ വീഡിയോ എടുത്ത് ഒരു ലജ്ജയുമില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വളരെയധികം വലിയ ദുഷിച്ച പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ ജോലിയുടെ തിരക്കിൽ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല എൻ്റെ കുട്ടി നല്ല കുട്ടി എന്ന മനോഭാവത്തോടെ എല്ലാ സൗകര്യങ്ങളും ഫോണും ഇൻ്റർനെറ്റും എല്ലാം വാങ്ങിക്കൊടുക്കുകയും സ്വന്തം കുഴി തോണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ധാരാളമാണ് സ്കൂളിൽ പോയി വരുന്ന കുട്ടിയോട് എന്തൊക്കെയാണ് സ്കൂളിൽ പോയിട്ട് ചെയ്തത് എന്ന് ചോദിക്കാൻ മടിക്കുന്ന മാതാപിതാക്കളാണ് കൂടുതലും വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാതായാൽ പിന്നെ മക്കൾ സ്നേഹം കിട്ടുന്നിടത്തേക്ക് മനസ്സ് തിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നോക്കൂ നിങ്ങൾ ആ കാമുകന് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല അവൻ ഇനി വേറെ പെൺകുട്ടികളെ നോക്കി അവൻ്റെ ജോലിയുമായി മുന്നോട്ടു പോകും മറ്റുള്ള പെൺകുട്ടികളെ രക്ഷിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ഈ കാമുകന്മാർക്ക് എന്ത് നേട്ടമാണുള്ളത്